എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് അരി ഉഴുന്നും ഒന്നും അരയ്ക്കാതെ നമുക്ക് വളരെ പഞ്ഞു പോലെ സോഫ്റ്റായിട്ടുള്ള ഒരു അപ്പത്തിൻ്റെ ദോശയുടെ റെസിപ്പിയാണ്. വളരെ ടേസ്റ്റിയാണിത്. അതിന് നല്ലൊരു കോമ്പിനേഷനായിട്ടൊരു ഒരു ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഒരു ഗ്ലാസ് അവലെടുത്തിട്ടുണ്ട്. അത് തിന്നവലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കട്ടിയുള്ളവലാണെങ്കിൽ കുറച്ച് കൂടുതൽ സമയമൊന്ന് 10 മിനിറ്റ് കുതിർക്കേണ്ടി വരും, അത്രയേ ഉള്ളൂ. ഇത് അതിൻ്റെ കൂടെ 1 ഗ്ലാസ് അതേ അളവിൽ തന്നെ റവ, നമ്മളെ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കുന്ന ചെറുകുട്ടി റവ എന്ന് പറയുക, അതാണ് എടുത്തിരിക്കുന്നത്. പച്ചയ്ക്കുള്ളത്, വറുത്തതല്ല. അത് നമുക്ക് അതിൻ്റെ കൂടെ ചേർക്കാം. ഇത് രണ്ടും കൊണ്ടാണ് നമ്മൾ മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ്. ഇനി അതിൻ്റെ കൂടെ നമുക്ക് ഒരു 1/2 ഗ്ലാസ്, അതേ ഒരേ അളവ് വേണം നമ്മളിതെല്ലാം എടുക്കാനായിട്ട്. 1/2 ഗ്ലാസ് തൈര്, ചെറിയ പുളിപ്പുള്ള തൈര് ചേർക്കാം. നമുക്കിനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഞാനിത് ഡിന്നറിന് അത്താഴത്തിന് എടുക്കാനായിട്ടാണ് തയ്യാറാക്കുന്നത്. നമുക്ക് രാവിലെ വേണമെങ്കിൽ ഉണ്ടാക്കാം, അതുപോലെ വൈകിട്ടാണെങ്കിൽ നമുക്ക് രാവിലെ എല്ലാം മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം ദോശ ഉണ്ടാക്കിയെടുക്കാം. ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കാനാണെങ്കിൽ ഇതിനകത്തേക്ക് നമുക്ക് അല്പം ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇതിപ്പോൾ ഞാൻ അങ്ങനെ എന്നാലും നമ്മൾ കുതിർത്ത് പുളിപ്പിച്ചെടുത്താണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്ന് അവലും റവയും കൂടെ നന്നായിട്ട് തൈരും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് വയ്ക്കാം, റവയൊക്കെ ഒന്ന് കുതിർന്ന് വരാനായിട്ട്. ഉപ്പും ചേർത്തിട്ടുണ്ട് ആവശ്യമുള്ള. പത്ത് മിനിറ്റ് കഴിഞ്ഞു, നമ്മളെല്ലാം ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. നമുക്കിതിനൊന്ന് അരച്ചെടുക്കാം. കുറച്ച് വെള്ളം കൂടെ ചേർത്ത് വേണം നമുക്കിത് അരച്ചെടുക്കാനായിട്ട്. അരിയും റവയൊക്കെ, അവലും റവയൊക്കെ ആയതുകൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് ഇത് അരഞ്ഞു കിട്ടും. നന്നായിട്ട് അരച്ചെടുക്കാം. അതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ദോശമാവിൻ്റെ പരുവത്തിൽ നമുക്ക് വെള്ളമൊഴിച്ച് ഇളക്കിയെടുക്കണം. ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തു. നല്ലപോലെ മിക്സ് ചെയ്തു. ജാറിനകത്ത് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ നമുക്കൊരു 5-6 മണിക്കൂറോളം നമുക്ക് പുളിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ രാവിലെയാണ്, ഒരു 10 മണിയൊക്കെ ആയപ്പോഴാണ് ഇത് മിക്സ് ചെയ്ത് വെച്ചിരുന്നത്. വൈകിട്ട് 6 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ദോശ ഇടാൻ എടുക്കുകയാണ്. അപ്പം ദോശ ഇടാൻ കല്ലേൽ തേക്കാനായിട്ട് എണ്ണയും നെയ്യും കൂടെ മിക്സ് ചെയ്താണ് ഞാൻ എടുക്കാറുള്ളത്. അത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി കല്ല് ചൂടാകാൻ വെയിറ്റ് ചെയ്യാം. കല്ല് ചൂടായിക്കഴിഞ്ഞ് ഒരു മീഡിയം ചൂടായാൽ മതി. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് ചൂടാക്കേണ്ട, ഇത് കരിഞ്ഞു പോകും. അതിനുശേഷം നമുക്ക് ഈ മാവ് ഓരോ തവി, നമ്മുടെ ഈ കുറച്ച് കട്ടിയായിട്ടുള്ള രീതിയിലാണ് തയ്യാറാക്കുന്നത്. നന്നായിട്ടത് കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്കതിലേക്ക് അല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അത് നമുക്ക് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ടേസ്റ്റ് കൂടുതൽ കിട്ടാനായിട്ട് അങ്ങനെ ചേർക്കാം. വെളിച്ചെണ്ണയോ നെയ്യോ എന്തെങ്കിലും തിരിച്ചിടാം. തിരിച്ചിട്ടതിന് ശേഷം രണ്ട് സൈഡ് മൂപ്പിച്ച് ഇതുപോലെ ദോശ നമുക്ക് റെഡിയാക്കാം. വളരെ സോഫ്റ്റാണ്, നല്ല ടേസ്റ്റുമാണിത്. ഒരു നുള്ളില് ഒരു ബേക്കിംഗ് സോഡ ചേർക്കുവാണെങ്കിൽ നമുക്ക് അരയ്ക്കുന്ന ഉടനെ തന്നെ ഇൻസ്റ്റൻ്റായിട്ട് ദോശ ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലെ നമുക്ക് ബാക്കിയിരിക്കുന്ന മാവെല്ലാം തയ്യാറാക്കിയെടുക്കാം. നമുക്കിതിന് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചട്നി ഉണ്ടാക്കാം. അതിനായിട്ട് നമ്മുടെ ചട്നിക്കടല, 2 സവാള, മുളക്, വെളുത്തുള്ളി, ഇതൊക്കെ ജീരകം ഇതൊക്കെ ചേർത്ത്
ഉണ്ടാക്കാനായിട്ട് നമുക്കൊരു പാൻ എടുപ്പ് വെച്ചിട്ടുണ്ട്. പാനിൽ എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് അര ടീസ്പൂൺ ജീരകം, അര ടീസ്പൂൺ കടുക്, രണ്ട് മുളക്, വെളുത്തുള്ളി ഒരു രണ്ട് വെളുത്തുള്ളി ഇതുപോലെ നീളത്തിൽ മുറിച്ചെടുത്തത് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കാം. അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു രണ്ട് സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, അത് കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ചെറിയ ഉള്ളിയാണെങ്കിൽ അതാണെങ്കിലും എടുക്കാം. ഇപ്പം വെളുത്തുള്ളി ഉള്ളിയൊക്കെ ചേർത്ത് അരച്ചെടുക്കുന്ന ചട്നിക്ക് നല്ലൊരു ടേസ്റ്റാണ് അത്. ചോറിനൊക്കെ നല്ലതാണ്, ഇഡലി ദോശ പൂരി ഇതിനെല്ലാം പറ്റുന്നതാണ്. അപ്പോൾ അതിനോട് ഞാൻ മുളക് കുറച്ച് ചേർക്കുന്നുള്ളൂ, രണ്ട് മുളക് ചേർത്തു, ഒരു ചെറിയ കഷ്ണം പുളി, പിന്നെ ചട്നിക്കടല ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ചട്നിക്കടല ചേർത്തിട്ടുണ്ട്, അല്പം മല്ലിയില എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഒന്ന് ചുമക്കുന്ന വരെയൊന്നും വഴറ്റേണ്ട ആവശ്യമില്ല. ഒന്ന് വഴന്ന് കഴിയുമ്പോൾ നമുക്കിത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിന് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കിത് അരച്ചെടുക്കാം. മിക്സിയുടെ ജാറിലിട്ട് കൊടുക്കാം. വെള്ളം ഒട്ടും തന്നെ ഇല്ലാതാണ് നമ്മളിത് അരച്ചെടുക്കുന്നത്. നല്ല തിക്കായിട്ടുള്ളൊരു ചട്നിയാണ് ഇത് ഉണ്ടാക്കുന്നത്. നമുക്ക് തേങ്ങ ചമ്മന്തിയൊക്കെ മടുത്തിരിക്കുമ്പോൾ നമ്മൾ നല്ല ടേസ്റ്റ് ചെയ്ത് ചോറിന് ഇത് എടുക്കാൻ കൊള്ളാം. ഇതിന് നമുക്ക് നിർത്തി നിർത്തി ഇതൊന്ന് അരച്ചെടുക്കാം. ചട്നിയൊക്കെ നന്നായിട്ട് അരിഞ്ഞു വന്നിട്ടുണ്ട്. അതെടുത്തിനെ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇതാണ് ഇതിൻ്റെ ഈ പാകത്തിനാണ് നമ്മൾ അരച്ചെടുക്കാനായിട്ട്. ജാറിൽ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ച് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിനൊന്ന് കടുക് വറക്കണം. നിങ്ങളെന്തായാലും ഉണ്ടാക്കി നോക്കിയുള്ളൂ, നല്ല ടേസ്റ്റാണ്. നമുക്ക് തേങ്ങാ ചട്നിയാ കൂട്ടി മടുക്കുമ്പോൾ വളരെ നല്ലൊരു ടേസ്റ്റായിട്ട് തോന്നി എനിക്ക്. ഇന്നലെ കടുക് വറക്കാനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് അര ടീസ്പൂൺ കടുക്, മുളക് എല്ലാം ചേർത്ത് കൊടുത്തു. അത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്ക് ചട്നിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളി ചട്നി തയ്യാറാക്കാം. നമുക്കിനി സെർവ് ചെയ്യാം. ഇപ്പം ഞാൻ തയ്യാറാക്കിയ പഞ്ഞി പോലെയുള്ള റവ ദോശയും അതുപോലെ റവയും അവലും ചേർന്ന ദോശയും അതുപോലെ ഉള്ളി ചമ്മന്തിയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.